Amen.
മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പന്റെ മഹത്വത്തോട് കൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക പിള്ളേര് മാത്രം ആദ്യം കേട്ടോ പിള്ളേര് മാത്രം പിള്ളേരെ എല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യ മുതലേ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ആമേൻ ആമേൻ
പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, എന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ, മലാഹമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ ശ്രദ്ധിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും രാവുപുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിർമ്മല ചരിതകളാം സാറായേലീശ്വ മാർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കരുവാർ നരുളട്ടെ കർത്താവഖിലേശൻ. നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിരുന്നു, പുനരുദ്ധാനം വരുമല്ലോ കാട്ടരുവീതയുടെ ഇറക്കുന്ന മാന്മാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. കാട്ടരുവീതയുടെ ഇറക്കുന്ന മാന്മാരെ സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാനെ പോലെ എന്റെ ദൈവത്തെ കാണും. രാവും പകരം ഞാൻ കണ്ണീര് കുടിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിന് നിരാശപ്പെടുന്നു, നീ എന്തിന് വിഷാദിക്കുന്നു? കാട്ടരുവീതയുടെ നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസമയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയൽ സമയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും രാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേയും ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർശലത്തേക്ക് ഇയാൾ ഈ ദാസിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാര കർമ്മത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമടുത്തു ഞാൻ അണയുന്നു.
ഗണനാദം കേൾക്കുമ്പോൾ ഉണരുന്നു, കീർത്തന ഗാനം പാടുന്നു. എല്ലാവരും പള്ളിയുടെ ഹാളിലേക്ക് പോവുക. അവിടെ നാളോത്ത് ഉണ്ടാകുന്നതാണ്. നാളോത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരിസൂനോ ജീവനിലേക്കു വളർന്നു വലം ണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നായി ചെന്നെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്ന്.
നരിജ വിമോചനമരുളീടാൻ തൻ പ്രിയ സുഗ നിയോഗിച്ചോ ദൈവം നിത്യ സമാരാധ്യം ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ നവയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനേ വാഴ്ത്തീനാം പുനരുത്ഥാനം നൽകുന്നു ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിന് സമ്മാനം നേടാൻ നിങ്ങളുടെ ആഗമദിനവും കാക്ഷമരായി കഴിയുന്നു നിന്റെ ശോഭയിൽ നിന്ന് ഉപദേശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ ഭാവികൾ പറയും കർത്താവേ നിന്ദിതി സത്യം ന്യായവുമാ ദൈവകൽപ്പനയവർ നിർദ്ദേശിച്ചു ആദിപിതാവാമാതത്തിൻ പാപം മൂലം ഭൂലോകം സ്ത്രീകളെ നടുവിൽ താണു നരവംശം ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹ രണ്ടാമാതമിത മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിൽ ഉയർത്തപ്പോ സ്ത്രീയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കൃപയുടെ വാതിൽ തുറക്കണമേ അവൻ തന്റെ നാഥനാക്കണമേ സുതനടുമേ ദൈവാനുഗ്രഹമെന്നും ഇരുളിൽ മുങ്ങിയ ഹൃദയ സകലേശ വാഴ്ത്തിപ്പാളി നമിക്കുന്നു ആദ്യ മുതൽ നിലനിൽക്കുവാമേ ആരാ ദുഷ്ടവിശാചൻ വഞ്ചനകൾ നാഥാന്യങ്ങൾ പറക്കട്ടെ കാശിക്കെ വിജയകിരീടം വിജയം നേടിയ തനയർക്കല്ല കാശിക്കെ ഗണമുന്നതമോഹന പരുദീസായി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം ഞങ്ങളിൽ നിന്നും തിരിഞ്ഞു പോയിരിക്കുന്ന സഹോദരി ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ ജീവിതകാലത്ത് ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്കെല്ലാം മാപ്പ് കൊടുക്കുകയും ഇയാളുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ അവസാന വിധി ദിവസത്തിൽ ദുഷ്ടന്മാർ നല്ലവരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ഓരോരുത്തരും ഇയാളിനോട് അനുകമ്പ തോന്നണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരനുഗ്രഹിക്കണമേ അങ്ങയുടെ ദാസിയുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ആശ്വസിപ്പിക്കണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യരുടെ പാപം അത് പരിഹാരം
പാപത്തിന് മരിച്ചവരായ സർവരക്ഷിമാർക്കൊണ്ട് ജീവിക്കുവാൻ അവിടെ നമ്മെ സഹായിക്കട്ടെ. സ്നേഹവും പരിശുദ്ധാത്മാവ് സഹവാസവും നമ്മളോടും കൂടി ഉണ്ടായിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാധാന്യമാണുള്ളത് അമ്മച്ചി ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വലിയ ഘടകമായിരുന്നു. അമ്മച്ചി വെച്ചു തന്ന വെച്ചു വിളമ്പിയ പാത്രത്തിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷിച്ചത്. ഒരേ പാത്രത്തിൽ നിന്ന് കുടിച്ച് തുടർന്നുള്ള അവരെ പള്ളിയിൽ വെച്ച് രാജ്യത്തെ നോർമൽ ജോലി തുടർന്നുള്ള കാലഘട്ടവും ഈ ഒരുമയും സ്നേഹവും ഐക്യവും ഞങ്ങൾ തുടർന്നുകൊണ്ടാണെന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് അവരിപ്പോൾ പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുകയാണ്. അവർക്ക് വേണ്ടി ഈ ഒരു ഐക്യം നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തുടർന്ന് ഇവിടെ വന്ന് കൃഷി രൂപത്തോട്ട് വാദിച്ച് എടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിരുന്നു. ആഹാരപദാർത്ഥങ്ങളെയോട്ടേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താവി ഞങ്ങളെയും ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആഹാരപദാർത്ഥങ്ങളെയും ആശീർവദിക്കണമേ. അഗ്നിനായ പിതാവെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. വലിയ ഉണ്ടെങ്കിൽ